ആദ്യത്തെ 10 ദിവസങ്ങളിൽ തറാവീഹിന് വന്ന പലരും ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല. ആദ്യത്തെ 15 ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്ത പലരും ചിലപ്പോൾ പാരായണം ചെയ്തുകൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, അവർ തിരിച്ചു വരേണ്ട സമയമാണ്. കാരണം അല്ലാഹു പരിഗണിക്കുന്ന റമദാൻ കൊണ്ട് സ്വർഗത്തിന് വേണ്ടി അല്ലാഹു പരിഗണിക്കണമോ എന്ന് നമ്മെ തീരുമാനിക്കുന്ന അവസാനത്തെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സജീവമാവുക, കൂടുതൽ ആത്മാർത്ഥമാവുക, കൂടുതൽ ഒഴിവ് സമയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഉള്ള ഒഴിവ് സമയം കൊണ്ട് റമദാൻ നഷ്ടപ്പെട്ടു പോയാൽ അഥവാ ഇനി ഒരിക്കൽ പോലും ജീവിതത്തിൽ റമദാൻ തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനാണ് ഈ അവസാനത്തെ 2023 റമദാനെങ്കിൽ, ഈ നമ്മുടെ ജീവിതത്തിൽ ആയുസ്സുണ്ടെങ്കിലും ആരാധനകൾ ചെയ്യാൻ കഴിയാത്ത വിധം ആശുപത്രികളിലോ വീടുകളിലോ രോഗം ബാധിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി തേടുന്നൊരു റമദാനായിരിക്കും ചിലപ്പോൾ അടുത്ത വർഷമെങ്കിൽ, ഈ റമദാന് കൊണ്ട് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി അവസാനത്തെ ദിനരാത്രങ്ങളെ ഇതിനേക്കാൾ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് വരിക. സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ 4 കാര്യങ്ങളാണ് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ ഉമ്മയാണ് പറയുന്നത്. പ്രവാചകന്റെ ഭാര്യ നമ്മുടെ ഉമ്മ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖല അൽ അഷർ അവസാനത്തെ 10 എത്തിയാൽ ശദ്ദ മിഅസറഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരക്കെട്ടൊന്നുകൂടി ഉറപ്പിക്കും. ഒരു മാസം മുമ്പ് കല്യാണം നിശ്ചയിച്ച ഒരു വീട്ടിൽ ആ ഒരു 29 ദിവസവും അധ്വാനിക്കും, കല്യാണത്തിന് വേണ്ടി ഒരുങ്ങും. എന്നാൽ കല്യാണത്തിന്റെ അന്ന് രാവിലെ ആ പിതാവിനൊരു ഒരുക്കമുണ്ട്. ഇന്നാണ് കല്യാണ ദിവസം. അന്നത്തെ ഒരുക്കം അവസാനം ഇന്നത്തെ കല്യാണം നന്നാകണം എന്ന അതിശക്തമായ ദൃഢമായ ഒരുക്കമായിരിക്കും. അതാണ് ശബ്ദ മിഹ്സറഹു. ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാണ് എന്ന് പ്രവാചകൻ ഉറപ്പിച്ച് ജീവിതത്തിൽ 20 ദിവസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇനിയുള്ള 10 ദിവസമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്താൻ ഒന്നുകൂടി ഒരുങ്ങും. പ്രവാചകൻ രാത്രിയെ പകല് പോലെയാക്കും. രാത്രിയിൽ ഇബാദത്തുകൾ സജീവമാക്കും. ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, ദുആകൾ, തറാവിയ അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ ജീവിതത്തിൽ ചെയ്യാവുന്ന പ്രാർത്ഥനകൾ, ഇബാദത്തുകൾ, പള്ളിയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇഴ്തികാഫുകൾ സജീവമാക്കി രാത്രിയെ പകല് പോലെയാക്കും. പകൽ സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്യും. വൈഖലഹു മൂന്നാമത്തെ പ്രവാചകൻ കുടുംബത്തെ കൂടി വിളിച്ചുണർത്തും. പ്രവാചകൻ ഇബാദത്തിന് പോകുമ്പോൾ ഭാര്യമാരെയും കുട്ടികളെയും കൂടെ കൂട്ടും. പ്രവാചകൻ ഖുർആൻ ഓതുമ്പോൾ ഭാര്യമാരെയും മക്കളെയും കൂടെ കൂട്ടും. പ്രവാചകൻ സ്വതക കൊടുക്കുമ്പോൾ ഭാര്യമാരോടും മക്കളോടും ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി പറയും. പ്രവാചകൻ ഇഴ്തികാഫിന് വേണ്ടി പോകുമ്പോൾ ഭാര്യമാരെയും മക്കളെയും കൂട്ടിപ്പോരും. എന്തിന്? എൻ്റെ കുടുംബത്തോട് എനിക്കിഷ്ടമുണ്ട് എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടം അവരെൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ്. എൻ്റെ പിതാവ് 60 കൊല്ലം എൻ്റെ കൂടെ ജീവിക്കുന്നതല്ല എൻ്റെ ജീവിതത്തിൽ ആ പിതാവിനോടുള്ള ഏറ്റവും വലിയ ഇഷ്ടം. മറിച്ച് ജീവിതത്തിൽ ഒരിക്കലും മരിക്കാത്ത, അസ്തമിക്കാത്ത, രോഗമില്ലാത്ത, പ്രയാസമില്ലാത്ത, അള്ളാഹുവിൽ നിന്നുള്ള സലാമൻ അലൈക്കും, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം മാത്രം ലഭിക്കുന്ന, സുഖലോലുപതയിൽ നിറഞ്ഞാടുന്ന, ശീതളിമയിൽ അങ്ങേറ്റം ഒഴുകുന്ന സ്വർഗത്തിൽ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഭാര്യമാരുടെയും മക്കളുടെയും കുടുംബത്തിൻ്റെയും കൂടെ ഞാൻ ഉണ്ടാകണം എന്നതാണ് ആ കുടുംബത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് പ്രവാചകൻ ആരാധനകളിൽ കുടുംബത്തെ കൂടി വിളിച്ചുണർത്തും. പ്രവാചകൻ 4 റമദാനിന്റെ അവസാനത്തിൽ ചെയ്തിരുന്നത് ആവർത്തിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാം, ഏത് ദുആകളും ചെയ്യാം. പക്ഷെ പ്രവാചകൻ ആവർത്തിച്ച അവസാനത്തെ 10 വർദ്ധിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും പുറത്തു കളയുന്ന നാഥ, തുഹിബ്ബുൽ അഫ്വ, നിനക്ക് പാപങ്ങൾ പൊറുക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഫഅഫു അന്നാ അല്ലെങ്കിൽ ഫഅഫു അന്നി, നാഥ നീ ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ പാപത്തെ നീ പൊറുക്കേണമേ എന്ന് ആവർത്തിച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, അവസാനത്തെ 10 നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയത് ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ്. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് റമദാനിലെ 30 ദിവസങ്ങളിൽ ആദ്യത്തെ 20 ദിവസങ്ങൾക്കില്ലാത്ത ഒരു ഒരുക്കം പ്രവാചകൻ അവസാനത്തെ 10 എന്തുകൊണ്ട് നടത്തി?
ആദ്യത്തെ 20 ദിവസങ്ങൾക്കില്ലാത്ത എന്ത് സവിശേഷതയാണ് അവസാനത്തെ 10 ദിനങ്ങൾക്കുള്ളത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനു കാരണം അല്ലാഹു അവസാനത്തെ 10 ദിവസങ്ങളിൽ ലോകത്തെ ഒരാൾക്കും നൽകാൻ കഴിയാത്ത അമൂല്യമായ ഒരു സമ്മാനം അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് റമദാനിന്റെ ആദ്യത്തെ 20 ദിവസങ്ങളിൽ ഇല്ലാത്ത അങ്ങേയറ്റം മൂല്യമുള്ള അല്ലാഹുവിൽ നിന്നുള്ള അങ്ങേയറ്റം വിലമതിക്കാനാകാത്ത ഏതൊരു വിശ്വാസിയുടെയും കണ്ണുകൾക്കും ഹൃദയത്തിനും ആവേശവും ആനന്ദവും ഉണ്ടാകുന്ന ഒരു സവിശേഷമായ സമ്മാനം അല്ലാഹു നമ്മൾക്ക് അവസാനത്തെ 10-ലാണ് എഴുത്തുവെച്ചത് അതാണ് ലൈലത്തുൽ ഖദർ അതാണ് ലൈലത്തുൽ ഖദർ ലോകത്തെ ഓരോ വിശ്വാസിയുടെയും ആനന്ദമാണ് ലൈലത്തുൽ ഖദർ ലോകത്തിലെ ഓരോ വിശ്വാസിയുടെയും സ്വപ്നമാണ് ലൈലത്തുൽ ഖദർ ലോകത്തിലെ ഓരോ വിശ്വാസിയുടെയും പ്രാർത്ഥനയാണ് ലൈലത്തുൽ ഖദർ ലോകത്തിലെ ഓരോ വിശ്വാസിയുടെയും അഭിനിവേശമാണ് ലൈലത്തുൽ ഖദർ ലോകത്തിലെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ലൈലത്തുൽ ഖദർ എന്തുകൊണ്ടാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ പരിശുദ്ധ ഖുർആൻ 97-ാം അധ്യായം സൂറത്ത് ഖദർ നിർണയം എന്ന പേരിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ കൊണ്ടും വായിപ്പിച്ച് നേടിയെടുക്കാൻ വേണ്ടി നമ്മളോട് പ്രോത്സാഹിപ്പിച്ചത് എന്തുകൊണ്ടാണ് ആ ലൈലത്തുൽ ഖദർ അല്ലാഹു ഒരുക്കി വെച്ച ദിവസങ്ങളിലൂടെയാണ് കൂട്ടരെ ജീവിതത്തിൽ അവസാനത്തെ നിമിഷങ്ങളായി നമ്മൾ കടന്നു പോകുന്നത് ലൈലത്തുൽ ഖദർ എന്തുകൊണ്ട് ഉൽക്കൃഷ്ടമാകുന്നു അഞ്ചു പ്രത്യേകതകളാണ് ലൈലത്തുൽ ഖദറിനുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കണം ഒന്നാമത്തേത് അല്ലാഹുവിന്റെ ഗ്രന്ഥം ഇറക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ അല്ലാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ലോകത്ത് തുല്യതയില്ലാത്ത മുഇജ്സത്തിന്റെ ഉദാഹരണം അല്ലാഹുവിന്റെ നേരിട്ടുള്ള സംസാരം 23 വർഷം മക്കത്തും 10 വർഷം മദീനത്തുമായി സംഭവബഹുലമായ പ്രവാചകന്റെ ജീവിതത്തിലൂടെ അല്ലാഹു ഇറക്കിക്കൊടുത്ത മഹനീയമായ വേദഗ്രന്ഥം ലക്ഷോപലക്ഷം കോടാനുകോടി മനുഷ്യരുടെ ഹൃദയത്തിൽ മുഴുവനായും ഭാഗികമായും ജുസുകളായും ഹൃദ്യസ്ഥമാക്കിയ ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം ലോകത്തെ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ലോകത്തെ മറ്റേതൊരു വേദഗ്രന്ഥങ്ങളും ഇന്ന് ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കിയാൽ പിന്നെ ഒരു തെറ്റുപോലുമില്ലാതെ അങ്ങനെ ഒരു ഗ്രന്ഥം മറ്റൊരു മതസ്ഥർക്ക് പോലും എഴുതിയുണ്ടാക്കാൻ കഴിയില്ല പരിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും ഇന്ന് ലോകത്ത് പെട്രോൾ ഒഴിച്ച് ആരെങ്കിലും കത്തിച്ചാൽ സെക്കൻഡുകൾ കൊണ്ട് ലക്ഷോപലക്ഷം ഖുർആൻ എഴുതിയെടുക്കാൻ മാത്രം ഹുഫാദുകളെ സംവിധാനിച്ച മഹനീയമായ ഗ്രന്ഥം വിമർശകർ അവസാനം ആ ഗ്രന്ഥം വായിച്ച് നെഞ്ചത്ത് കൈവച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിമർശകരെ കൊണ്ടുപോലും പറയിപ്പിച്ച മഹനീയമായ വേദഗ്രന്ഥം ലോകത്തെ സാഹിത്യകാരന്മാരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം പോയിട്ട് ഇതിന്റെ ഒരു ജുസ്ഉ പോയിട്ട് ഇതിലെ ഒരു സൂറത്ത് പോയിട്ട് ഒരായത്ത് പോലും ഇതുപോലെ ഇന്ന് വരെ 2023 വരെ ഇലാ യൗമിൽ ഖിയാമ കൊണ്ടുവരാൻ കഴിയാത്ത ലോകത്തെ ഏറ്റവും വലിയ മുഇജിസത്തിന്റെ ഗ്രന്ഥം നബി അലി ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പരുക്കൻ വസ്ത്രം ധരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഈ ഗ്രന്ഥമുയർത്തി ഇതിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് കൊട്ടാരത്തെക്കാളും ഈ രത്നങ്ങളെക്കാളും അമൂല്യമാണ് കേട്ടോ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞ അല്ലാഹു നമ്മൾക്ക് സംവിധാനിച്ച മുഹമ്മദ് നബിയുടെ സമുദായത്തിന് അല്ലാഹു സംവിധാനിച്ച ലോകത്തെ ഏറ്റവും മനോഹരമായ അല്ലാഹുവിന്റെ കലാം ഫുർഖാൻ ഹുദൻ വറഹ്മത്തൽ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ കലാമുല്ലാഹ് അല്ലാഹുവിന്റെ ഗ്രന്ഥം അതിറക്കപ്പെട്ട രാവാൻ അതിറക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദർ ചെറിയ ഒരു കാര്യമല്ല ബാക്കി ഓരോ സമുദായത്തിനും മുഇജിസത്തുകൾ ഉണ്ടെങ്കിലും നമ്മൾക്കാണ് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി നമ്മൾക്കാണ് ഏറ്റവും വലിയ മുഇജിസത്തായ അല്ലാഹുവിന്റെ കലാം അല്ലാഹു ഇറക്കിയത് ആ കലാം അല്ലാഹു ഇറക്കപ്പെട്ട ദിവസമാണ് ഇറക്കപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദർ അതുകൊണ്ടാണ് സഹാബാക്കൾ പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ളത് ഇതാ വിശ്വാസികളെ ഈ ഗ്രന്ഥമെങ്ങാനും ഈ ഗ്രന്ഥമെങ്ങാനും ഒരു മലക്ക് മുകളിലാണ് ഇറങ്ങുന്നതെങ്കിൽ ഖുർആന്റെ ഭാഷ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട രാവ് എന്ന് പറയുമ്പോൾ രാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ഗാംഭീര്യമുണ്ടാകണം എന്നതിന് ഖുർആൻ പറയുന്ന വാക്കാണ്
لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله ഈ വേദഗ്രന്ഥം എങ്ങാനും ഖുർആൻ എങ്ങാനും വലിയ മലയുടെ മുകളിലാണ് ഇറങ്ങുന്നതെങ്കിൽ ആ മല ഖുർആനുസരിച്ച് മാറും. ആ മല ഖുർആനുസരിച്ച് മാറും. ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ അള്ളാഹു നമ്മൾക്ക് തന്ന ഹിദായത്ത് എന്ന മുസ്ലിമാക്കി ശിർക്കിൽ നിന്ന് മാറ്റി തൗഹീദിന്റെ വക്താക്കളാക്കി ദീൻ കേൾക്കാനും പഠിക്കാനും പറ്റുന്ന മഹല്ലാക്കി മാറ്റി ഖുതുബകളിലൂടെ ഓർമ്മിപ്പിച്ചു തന്നു. ഇനി നമ്മൾക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കണം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. എങ്ങനെയാണ് ആ ഗ്രന്ഥം ഇറക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശമായ ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നിച്ചിറക്കി. ഒന്നാം ആകാശമായി ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പരിശുദ്ധ ഖുർആനിനെ ഒന്നിച്ചിറക്കി. പിന്നെയോ ثم نزل مفصلا بحسب الوقائع في 23 سنه على رسول الله صلى الله عليه وسلم പിന്നീട് ബൈത്തുൽ ഇസ്സ ഒന്നാം ആകാശത്തു നിന്ന് 23 കൊല്ലങ്ങൾ കൊണ്ട് സന്ദർഭമനുസരിച്ച് പ്രവാചകരിലേക്ക് ആ വേദഗ്രന്ഥത്തിന്റെ ആയത്തുകൾ അല്ലാഹു ഇറക്കി. അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ ഒന്ന് മുഖം ചുളിച്ചപ്പോൾ അബസ വതവല്ല എന്ന ആയത്ത് സൂറത്ത് ഇറക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ പേരിൽ നമ്മുടെ ഉമ്മയുടെ പേരിൽ വ്യഭിചാരാരോപണം നടത്തിയപ്പോൾ ഇന്നല്ലദീന ജാഉ ബിൽ ഇസ്മി ഉസ്ബത്തു മിൻകും തുടങ്ങുന്ന ആയത്തുകൾ ആ സമയത്ത് ഇറക്കി. പ്രവാചകന് വേദഗ്രന്ഥം വഹി നിലച്ചപ്പോൾ സങ്കടപ്പെട്ട സമയത്ത് അങ്ങേയറ്റം വിഷമുള്ള സമയത്ത് ആയത്തുകൾ അല്ലാഹു ഇറക്കി. സഹോദരങ്ങളെ, ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മഹനീയമായ ദിവസമാണ്, ദിനമാണ്, രാവാണ് ലൈലത്തുൽ ഖദർ. അതാണ് ലൈലത്തുൽ ഖദറിന്റെ ഒന്നാമത്തെ പ്രത്യേകത. അറിയണം, അറിയണം, ഇത് ലഭിച്ച ഏക സമുദായം നമ്മൾ മാത്രമാണ്. ഇത് ലഭിച്ച ഏക സമുദായം നമ്മൾ മാത്രമാണ്. ഇതു ലഭിച്ച ഏക സമുദായം നമ്മൾ മാത്രമാണ്. ഇത് നമ്മൾക്ക് നഷ്ടപ്പെട്ടാൽ, ഇത് നമ്മൾക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് നേടിയെടുക്കാൻ വേറൊരു സമുദായവും വരാനില്ല, വേറെ ഒരു പ്രവാചകനും ഇനി വരാനില്ല, വേറൊരു വിഭാഗത്തിനും ഇനി ഇങ്ങനെ ഒരു പ്രതിഫലം ലഭിക്കാനില്ല. നമ്മൾക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രണ്ടാമത്തെ പ്രത്യേകത, എല്ലാവർക്കും അറിയുന്നത് പോലെ ആത്താക്കും റമദാൻ ശഹ്റുൽ മുബാറക്, ഇതാ നിങ്ങൾക്ക് റമദാൻ എന്ന പവിത്രമായ മാസം വരുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറും മിന്നൽ ഫിശഹർ, ആയിരം മാസത്തെക്കാളും പുണ്യമാണ് ലൈലത്തുൽ ഖദറിനുള്ളത്. എന്താ സഹോദരന്റെ അർത്ഥം? ലൈലത്തുൽ ഖദറിന് അന്ന് ഒരാൾ ലൈലത്തുൽ ഖദറിന്റെ അന്ന് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, തസ്ബീഹ് ചൊല്ലിയാൽ, തഹ്ലീൽ ചൊല്ലിയാൽ, ഹംദും സലാത്തും ചൊല്ലിയാൽ, പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ, ഖുർആൻ പാരായണം ചെയ്താൽ, സദഖ കൊടുത്താൽ, എഴുത്തിക്കാഫിരുന്നാൽ, ജീവിതത്തിലെ ഏത് പുണ്യങ്ങൾ കർമ്മങ്ങളും ചെയ്താൽ 83 കൊല്ലം അയാൾ ഉറങ്ങാതെ, യാത്ര ചെയ്യാതെ, ഭക്ഷണം കഴിക്കാതെ, ബാത്റൂമിൽ പോകാതെ, ക്ഷീണമില്ലാതെ 83 കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്താൽ എത്ര കൂലി കിട്ടുമോ ആ കൂലിയാണ് അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്തവൻ അല്ലാഹു എഴുതി വെച്ചിട്ടുള്ളത്. 83 കൊല്ലം ഇവിടെ ഇരിക്കണ വാപ്പാരോടും ഞാൻ നക്കപ്പെട്ട ആൾക്കാരോട് 83 ദീർഘായുസ് കിട്ടുന്ന ആൾക്കാരനെ എന്നാണ്. കിട്ടിയാൽ തന്നെ ശൈശവകാലവും നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് ഇബാദത്ത് എടുക്കാൻ ആകെ കുറച്ച് കാലമാണ്. 83 കൊല്ലം തുടർച്ചയായി ഓരോ സെക്കൻഡിലും നമ്മൾ ദിക്റുകൾ ചൊല്ലിയ കൂലി, ഓരോ മിനിറ്റിലും നമ്മൾ നിസ്കരിച്ച കൂലി, ഓരോ മണിക്കൂറിലും നമ്മൾ നോമ്പ് നോറ്റ കൂലി, ഓരോ ദിവസത്തിലും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത കൂലി, അമ്പിയാക്കന്മാരുടെ ദറജയിലേക്ക്, ശുഹദാക്കളുടെ മുകളിലുള്ള ദറജയിലേക്ക് എത്താൻ അള്ളാഹു തന്ന ഏക രാവാണ് ലൈലത്തുൽ ഖദർ. രണ്ടാമത്തെ പ്രത്യേകത അതാണ്, 1000 മാസത്തേക്കാൾ പുണ്യമാണ്. മൂന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ബർക്കത്തുള്ള രാത്രിയാണ് എന്നാണ്. വല്ലാത്തൊരു പ്രയോഗം, ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയവരാണ് നമ്മൾ. മക്കൾ, കുടുംബം, വീട്, ജോലി, സമ്പത്ത്, കാഴ്ചശക്തി, ഉമ്മ, ബാപ്പ. പക്ഷെ ആ നിഅമത്തിന്റെ കൂടെ ബർക്കത്ത് കിട്ടിയാൽ
ജീവിതത്തിൽ സന്തോഷവും. നമ്മൾ ആളുകൾ നമ്മൾ തന്നെ പറയല്ലേ, മൗലവി കച്ചവടം കുഴപ്പമില്ല, ചെന്താന്നറിയില്ല, ഒരു സുഖം കിട്ടണില്ല, വീട്ടിൽ ഏസിയൊക്കെ വെച്ചിക്കണ്, തണുപ്പുണ്ട്, പക്ഷെ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. മക്കൾ ഉണ്ടാകുന്നത് വരെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ പടച്ചോനെ എന്തിനാണ് ഇങ്ങനെ മക്കളെ എന്ന് മനസ്സിൽ തോന്നാൻ വിധത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. വർക്കത്താണ് കുറവ്. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതയായി പ്രവാചകൻ പഠിപ്പിച്ചത്, ലൈലത്തുൽ ഖദർ കൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ, വരുമാനത്തിൽ, കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ആരാധനകളിൽ, അവനവന്റെ മാതാപിതാക്കളിൽ, അവനവന്റെ വീട്ടിൽ, വാഹനങ്ങളിൽ, പണത്തിൽ, എന്തൊക്കെയാണോ കച്ചവടത്തിൽ, എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് നൽകും. അതാണ് ലൈലത്തുൽ ഖദറിന്റെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കണം, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനയെ കുറിച്ച് പറഞ്ഞു. നാലാമത്തേത്, റൂഹുൽ അമീൻ മുഖർബായി ജിബിരിൽ അലൈഹി സലാത്തു വസ്സലാമ അടക്കമുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവ്, ഭൂമിയിലേക്ക് ലോകത്തുള്ള മലക്കുകൾ മുഴുവനും ഇറങ്ങി വരുന്ന രാവ്. പ്രവാചകന്റെ വാക്ക് എന്തറിയോ, ഇന്നൽ മലായിക്കത്ത തിൽക്കൽ ലൈല, മുഴുവൻ മലക്കുകളും ആ രാത്രി, അക്സറഫിൽ അർളി മിൻ അദദിൽ ഹസ്വാ, മണൽത്തരികൾ ഉണ്ടല്ലോ, മണൽത്തരികൾ, ഇവിടെയുള്ള ഓരോ പുഴവക്കിലുമുള്ള മണൽത്തരികൾ, ഈ ഓരോ ഷോർ നമ്മുടെ തീരങ്ങളിലുള്ള മണൽത്തരികളുണ്ടല്ലോ, ആ മണൽത്തരികൾ എത്ര എണ്ണമുണ്ടോ ആ മണൽത്തരികളെക്കാൾ കൂടുതൽ, മണൽത്തരികളെക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. അവർ എന്തിനിറങ്ങി വരുന്നു? അള്ളാഹുവിന്റെ നിർണയവുമായി വരുന്നു. അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആരാധനയിലാണെങ്കിൽ മാത്രം, ആ സമയത്ത് നമ്മൾ ഉറക്കത്തിലാണെങ്കിലോ, ആ സമയത്ത് നമ്മൾ യൂട്യൂബുകളിൽ ഏതെങ്കിലും ഒരു പഴയ കാല ഓൾഡ് കോമഡി കണ്ട് ചിരിക്കുകയാണെങ്കിലോ, ആ സമയത്ത് ഏതെങ്കിലും ഒരു മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്ത് ജീവിതത്തിൽ 83 കൊല്ലം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാവുന്ന ഇബാദത്തിന് നഷ്ടപ്പെടുത്തുകയാണെങ്കിലോ, സഹോദരങ്ങളെ, മലക്കുകൾ ആർക്ക് വേണ്ടിയാണ് ഇറങ്ങി വരുന്നത്? ആലോചിച്ചു നോക്കൂ, ഈ നാട്ടിലേക്ക് മലക്കൾ ഇറങ്ങി വരില്ലേ, വരും. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? നമ്മക്ക് വേണ്ടി. നമ്മൾക്ക് വേണ്ടിയാണ് മലക്കുകൾ അള്ളാഹു ഇറക്കുന്നത്. നമ്മൾക്ക് വേണ്ടിയാണ് കൂഴിയേക്കാൾ കൂടുതൽ മലക്കൾ ദുനിയാവിലേക്ക് ഇറങ്ങി വരുന്നത്. ആ ദിവസം നമ്മൾക്ക് കിട്ടണം. അത് തീരുമാനമുണ്ടാകണം, നമ്മൾക്ക് ധീരമായ തീരുമാനം. അഞ്ചാമത്തേത്, പ്രഭാതോദയം വരെ സമാധാനമാക്കി അള്ളാഹു നിർത്തും അന്ന് ഇബാദത്ത് എടുക്കുന്നവരെ. സഹോദരങ്ങളെ, അഞ്ചു പ്രത്യേകതകളാണ്. ഈ അഞ്ചു പ്രത്യേകതകളും ലൈലത്തുൽ ഖദറിനുണ്ടായിട്ടുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം റമദാനിൽ അധ്വാനിച്ചതിനേക്കാൾ കൂടുതൽ അവസാനത്തെ 10 ദിവസം അധ്വാനിക്കാൻ തെരഞ്ഞെടുത്തത്, നമ്മളോട് അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞു, ഫൽതമിസൂഹ, വിശ്വാസികളെ, ലൈലത്തുൽ ഖദർ എന്താണെന്നറിയോ? നബിക്കാദ്യം ഓർമ്മപ്പെടുത്തി കൊടുത്തിരുന്നു, പിന്നീട് അള്ളാഹു ഉയർത്തി, അള്ളാഹു ഉയർത്തി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫൽതമിസൂഹ ഫി അശറിൽ അവാഖിർ ഫിൽ വിത്ർ, റമദാനിലെ അവസാനത്തെ 10-ൽ ഒറ്റപ്പെട്ട രാവുകൾക്ക് മുൻതൂക്കമുണ്ട്. ചില ഹദീസുകളിൽ ഇരട്ട എന്നും വന്നിട്ടുണ്ട്, ഒറ്റപ്പെട്ടതിന് മുൻതൂക്കമുണ്ട്. സഹോദരങ്ങളെ, അവസാനത്തെ 10 ദിവസം നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പറഞ്ഞ വാക്ക് എന്താറിയോ, മൻ ഹുരിമഹ ഫഖദ ഹുരിമൽ ഖൈറ കുല്ല. ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു ആയുസ് കൊടുത്തു, റമദാനും കൊടുത്തു, അവസാനത്തെ 10 കൊടുത്തു, എന്നിട്ട് അയാൾക്ക് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ എല്ലാ അനുഗ്രഹവും പോയില്ലേ? നബിന്റെ വാക്കിൽ എല്ലാ അനുഗ്രഹവും അയാൾ നഷ്ടപ്പെടുത്തിയില്ലേ? നമ്മൾ നമ്മളോടൊരു ഉദ്യോഗസ്ഥൻ പറയാൻ, നമ്മൾ ജോലിയോടുത്ത് മഹമൂദെ, അബ്ദുറഹ്മാനെ, ഷാഹിദെ, ബഷീറെ, ഫാത്തിമ, എടാ ഒരു രാത്രി മുഴുവൻ ഞാൻ പറയുന്ന 10 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു രാത്രി മുഴുവൻ നീ ആ 10 ദിവസം നീ അധ്വാനിച്ചാൽ 83 കൊല്ലം അധ്വാനിച്ചതിന്റെ ശമ്പളം നിന്റെ അക്കൗണ്ടിലേക്ക് കയറുന്നു പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാർ കല്യാണത്തിന് വിളിച്ച് നമ്മൾ അനങ്ങുമോ? അനങ്ങൂലല്ലോ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടായി നമ്മൾ പോരുമോ? പോരൂല. നമ്മൾ എന്താ പറയുക? എടാ ഇങ്ങനത്തെ ഒരു സംഗതി, ഇങ്ങനത്തെ ഒരു ഓഫർ, ഇങ്ങനത്തെ ഒരു ചാൻസ് ജീവിതത്തിൽ കിട്ടൂല. അല്ല പറഞ്ഞെന്താ അറിയോ? എടാ
ചിലപ്പോൾ കച്ചവടവും തിരക്കും, അവനവന്റെ കുടുംബവും പട്ടിണി പ്രാരാബ്ദവും പ്രശ്നവും മക്കളും ബാക്കിയായിട്ട് ചിലപ്പോൾ ഇബാദത്തുകൾക്ക് ബാക്കിയുള്ളവരത്ര ചിലപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. സാരല്ലട, ലൈലത്തുൽ ഖദറിന് വേണ്ടി കാത്തുന്നോ? ലൈലത്തുൽ ഖദറിന് വേണ്ടി ഇബാദത്ത് ചെയ്തോ? 83 കൊല്ലം അധ്വാനിച്ച കൂലി ഞാൻ തരാന്ന് പറയുമ്പോ അത് നിസ്സാരമാക്കി കളയുന്നവൻ എല്ലാം നശിപ്പിച്ചില്ലേ? നബി ചോദിക്കാണ്, എല്ലാം നശിപ്പിച്ചില്ലേ? വലാ യഹ്റമു ഖൈറഹ ഇല്ലാ മുഹറം. എന്താ സംഗതി? എല്ലാം മുഹറം എന്ന് പറഞ്ഞാൽ അറിയോ? വിഡ്ഢിയല്ലാതെ, പോയത്തക്കാരനല്ലാതെ, ഒരു ചെറിയ ബുദ്ധിയുടെ ഒരു കഴിവ് പോലും ഇല്ലാത്തവനല്ലാതെ ലൈലത്തുൽ ഖദറൊക്കെ ഒരുങ്ങാതെക്കോ? നബിന്റെ ചോദ്യമാണ്, ഒരുങ്ങാതെക്കോ? അയിനി കളി തമാശയാക്കി ആ സമയത്തും കുഞ്ചാർ ചോടിയും ചെമ്മീൻ ഉണക്കിയ ഏതെങ്കിലും മാങ്ങി നിന്ന് വയറ്റിളക്കം പിടിച്ചാണ്ട് വീട്ടിലിരിക്കോ? നബിന്റെ ചോദ്യതാണ്. ജീവിതത്തിൽ പിന്നെയും ഇത്രയുള്ള അവസരം തന്നിട്ട് അതിനെ നഷ്ടപ്പെടുത്തി കളയെ? പോയത്തക്കാരനല്ലേ അവൻ? വിട്ടിയല്ലേ അവൻ? അവന് വേണ്ടി അന്ന് സ്വർഗം വെച്ച് കാത്തുക്കല്ലേ? അവന് വേണ്ടി മലക്കാൾ ഇറങ്ങി വരല്ലേ? അവന് വേണ്ടി 83 കൊല്ലത്തെ ഇബാദത്ത് അന്ന് തയ്യാറാക്കി വെക്കല്ലേ? എന്നിട്ട് യാ ബാഗി അൽ ഖൈർ, സ്വർഗം വേണ്ട മുഹമ്മദേ, ഫാത്തിമ, ആയിഷ, വരിനട നല്ല വിളിക്കല്ലേ? എന്നിട്ട് ആ സമയം കൂടി ഉപയോഗപ്പെടുത്താത്തവനോ? അവനെക്കാളും വലിയ വിഡ്ഢി ആരാണ്? നബിന്റെ സങ്കടത്തുള്ള ചോദ്യമാണ്. സോളെ, അതിനെന്താ നമ്മൾ ചെയ്യേണ്ടി അറിയും? അതിനുള്ള പരിഹാരമാണ് എഴുത്തിക്കാം. എഴുത്തിക്കാം അവസാനത്തെ 10 മൊത്തമായിരിക്ക ഏറ്റവും പ്രബലമാണ്. പ്രവാചകൻ എങ്ങനെയാണ് ചെയ്തത്? അടുത്ത തവണയെങ്കിലും നമ്മുടെ മനസ്സിൽ കഴിയുന്ന ആളുകൾ നീയത്തുണ്ടാക്കി വെക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇപ്പൊ നമ്മൾ വന്നില്ലേ, നമ്മൾ കേൾത്തിക്കാഫിന്റെ പുണ്യം ആദ്യത്തെ പോലെയല്ല. ചെയ്യാവുന്നൊരു സന്ദർഭമുണ്ട്, അതെന്താണ്? നമ്മൾ ഏത്തിക്കാഫിന് ഒരു ദിവസം രാത്രിയോ അല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിലോ ആരാധനകളും പള്ളിയുമായി ബന്ധപ്പെട്ട് ഏത്തിക്കാഫിന്റെ നീയത്തിൽ വരിക. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, ദിക്റുകൾ ചൊല്ലുക, സുന്നത്ത് നിസ്കരിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കുക, അല്ലാത്ത കാര്യങ്ങളും പ്രാർത്ഥിക്കുക നിരന്തരമായി. അവസാനത്തെ 10, ഓട്ടോറിക്ഷ ഡ്രൈവറാണോ, നട്ടുച്ചക്ക് ട്രിപ്പില്ലേ, പള്ളിക്കൊക്കെ വരിക, നിസ്കരിക്കുക, ദിക്റല്ല, ഉമ്മാരെ വീട്ടിലത്തെ ജോലി കഴിഞ്ഞു അല്ലെങ്കിൽ രാവിലത്തെ കഴിഞ്ഞു, ഉച്ചവരെ ഫ്രീ ഉണ്ടാകുമ്പോൾ 2 മണിക്കൂർ ഓട്ടോറിക്ഷയ്ക്ക് 50 റുപ്യ കൂലി എടുത്ത് വരിക. കല്യാണത്തിന് മാത്രം പൈസ കൊടുക്കാനുള്ളതല്ല 50 റുപ്യ. പള്ളിക്കൊക്കെ വരാൻ അവസാനം അള്ളാഹു തന്ന അവസരമാണ്. വരിക യുവാക്കളെ, നമുക്ക് വെക്കേഷൻ ആണോ? വരിക, പള്ളിക്കൊക്കെ വരിക. രാത്രി ബാപ്പാനും കൂട്ടി വരിക, ഉമ്മാനും കൂട്ടി വരിക. രാത്രി ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കുക, രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ പോകുക, രാവിലെ ജോലിക്കിടക്ക് വരാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക് അസറിന് ശേഷം തുറക്കുന്നത് വരെ ഒരു 2-3 മണിക്കൂർ പള്ളിക്ക് കയറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. സഹോദരങ്ങളെ, എങ്ങനെയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഫത്തഖുല്ലാഹ മസ്തതഅത്തും, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ലൈലത്തുൽ ഖദ്ർ അടക്കം നേടിയെടുക്കാൻ പള്ളിയുമായിട്ട് ഹൃദയബന്ധമുണ്ടാക്കുക. രാത്രിയെ പകല് പോലെയാക്കുക, പറ്റണോലൊക്കെ രാത്രി വരിക, ജമാഅത്ത് നടക്കുന്ന ഏത് പള്ളിയിലും പോകുക. സഹോദരിമാരോടൊരു കാര്യം, സഹോദരിമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. കാന യഅതിഫു യഅതഖിഫു അശറൽ ലവാഖിർ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ അവസാനത്തെ 10 ഏത്തിക്കാഫിരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരെ കുറിച്ച് പറയാൻ, ഭാര്യമാരെ കുറിച്ച്, ഭാര്യമാർ പ്രവാചകന്റെ മരണശേഷവും ഭാര്യമാരെ എത്തിക്കാത്തിരുന്നു. സഹോദരിമാരെ, പള്ളിന്റെ പരിസരത്തുള്ള ആൾക്കാർ ഒഴിവ് സമയം പള്ളിക്ക് വരിക, രാത്രി വരാൻ പറ്റുന്നോളി വരിക, അത്താഴത്തിന് പൊയ്ക്കോളി സാരല്ല, അല്ലെങ്കിൽ അത്താഴം കഴിക്കാൻ ചെറിയ ഭക്ഷണമായിട്ട് വരിക. രാത്രിയെ നഷ്ടപ്പെടുത്തരുത്, ദയവ് ചെയ്ത് ഒരു വസീയത്തായിട്ടെടുക്കണം, ഒരു വസീയത്തായിട്ടെടുക്കണം. ഇവിടെ വന്ന് ആരാധന ചെയ്ത് അതിനിടെ കുറഞ്ഞിക്കോട്ടെ, സാരല്ല, എഴുത്തിക്കാഫിന്റെ പുണ്യല്ലേ. സ്വന്തം ലൈലത്തിൽ ഖദറിലാണ് നമ്മൾ ആരാധന ചെയ്യണതെങ്കിൽ നമ്മക്ക് അല്ലാഹു തരാൻ വിചാരിച്ച പുണ്യം അടുത്ത കൊല്ലം നമ്മൾ ക്രൂരവേദന വന്ന് ആശുപത്രിയിലെ വീൽ ചെയറിലാവുമ്പോൾ സങ്കടപ്പെടേണ്ടി വരും. നമ്മൾ ബാത്റൂമിൽ വീണിട്ട് തല പൊട്ടുമ്പോൾ ഓർമ്മിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി ദീർഘയാത്ര നടത്തുന്നതിൽ അസുഖം ബാധിച്ച്, ഇൻഫെക്ഷൻ ബാധിച്ച് നോമ്പ് നോൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടി വരും. അതുകൊണ്ട് അവസാനത്തെ ഈ ദിവസങ്ങളെ പള്ളിയുമായി കൂടുതൽ ബന്ധിപ്പിച്ച് രാത്രി വരാൻ പറ്റുന്ന ആളുകൾക്ക് മുഴുവൻ വന്ന് സജീവമാക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് നമ്മൾ ചില ആളുകളെങ്കിലും ഇങ്ങനെ പറയുന്നു പറഞ്ഞില്ലേ, റബ്ബിർജുഊൻ ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ ഒരിക്കൽ കൂടി ആയുസ് തരികയാണെങ്കിൽ ഞാൻ നന്നായി പ്രവർത്തിച്ചു കൊള്ളാം. റബ്ബിർജുഊൻ റബ്ബി ലൗലാ അഖർതനി ഇലാ അജൽ ഖരീബ്
പടച്ചോനെ എന്റെ ആയുസ് പിടിക്കണേക്കെന്ന് കുറച്ചുകൂടി സമയം നീ ദീർഘിപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ നന്നായി ചെയ്തോളാം എന്ന് പറയില്ലേ. അതേപോലെ പടച്ചോനെ ഈ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ കൂടുതൽ നന്നായി ഇബാദത്തുകൾ ചെയ്യാമെന്ന് പറയില്ലേ. ആ പറയാതിരിക്കാൻ അള്ളാഹു നമ്മൾക്ക് തന്നതാണ് അവസാനത്തെ ദിവസങ്ങൾ. നബിനെ പോലെ സഹാബാക്കളെ പോലെ നമുക്ക് തിരക്കുണ്ടാകും, എന്നാലും 10 ദിവസം കഴിഞ്ഞാൽ ഈ കൂലി പോകും, 10 ദിവസം കഴിഞ്ഞാൽ ഈ കൂലി പോകും, 10 ദിവസം കഴിഞ്ഞാൽ ഈ കൂലി പോകും. രാത്രിയെ പള്ളിയിലേക്ക് വരിക, നമ്മൾക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ഒരുങ്ങി വരിക, ചെയ്യാവുന്നിടത്തോളം ചെയ്യുക, ഒഴിവ് സമയം പള്ളിയിലേക്ക് വരിക, ഭാര്യമാരെ കൂട്ടുക, മക്കളെ കൂട്ടുക. സഹോദരിമാരെ ആവർത്തിച്ചു പറയുന്നു, ജമാഅത്ത് പോലും തറാവീഹ് പോലും നഷ്ടപ്പെടുത്തി ഓരോ ടെക്സ്റ്റൈൽസുകളിലും ഇശാബാങ്ക് കൊടുക്കുന്ന സമയത്തും ഒരുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ പള്ളിയിൽ വന്ന ഒരാളും ഉണ്ടാകരുത്. നമ്മൾ ഒഴിവ് സമയം പോയി ഡ്രസ് എടുക്കുക, പക്ഷേ ലൈലത്തുൽ ഖദറും ജമാഅത്തും തറാവീഹും നഷ്ടപ്പെടുത്തുന്ന ഒരു വേഷത്തിന് അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവൂല. എത്ര മുത്തുമണികളുണ്ട് എങ്കിലും എത്ര മാത്രം അതിന് സൗന്ദര്യമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ ജമാഅത്തും റമദാനും നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു വേഷമെടുക്കരുത്. ഒഴിവ് സമയം പോകുക, ബാക്കിയുള്ള നഷ്ടപ്പെടുത്താതെ റമദാനിന്റെ അവസാന ദിവസങ്ങൾ, അവസാനം റയ്യാൻ കവാടത്തിലേക്ക് മലക്കുകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നബിമാരുടെ ബാക്കിൽ ഈ നാട്ടിൽ നിന്ന് ഞാനും നിങ്ങളും നമ്മുടെ ബാപ്പയും ഉമ്മയും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും നടത്തുകയാണ്. സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാന ഭാഗത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിലെ നിർബന്ധമായ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം. ഈദ്ഗാഹിന് പോകുന്നതിൻ്റെ മുമ്പായി നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അത്രയും അംഗങ്ങളുടെ പേരിലാണ് നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ഞാൻ പെരുന്നാൾ ദിവസം ഈദ്ഗാഹിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഒരു കുട്ടി വീട്ടിൽ ജനിച്ചാൽ ആ കുട്ടി അടക്കമാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ആ കുട്ടിയുടെ എണ്ണം അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇൻഷാ അള്ളാ നമ്മുടെ പള്ളികളിൽ എഴുതി വെക്കും, എത്ര രൂപയാണ് എങ്ങനെയാണ് എന്നല്ല. അതിൽ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ, ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ച ഹദീത്ത് വായിച്ചാൽ നമ്മൾക്കത് മനസ്സിലാവും. ഫിത്ർ സക്കാത്തിന് രണ്ട് ഭാഗം, ഒന്ന് നൽകുന്നവ, രണ്ട് അത് വാങ്ങുന്നവ. നൽകുന്നത് എന്തിനാണ്, നൽകുന്നവർ നമ്മൾ നൽകുന്നത് എന്തിനാണ്? ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർബന്ധമാണ് സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന്. തുഹറത്തൽ ലിസ്വാഹി മിനൽ ലഹവി വറഫതി, നോമ്പിൽ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അങ്ങാടി കൂടെ അങ്ങനെ പോകുമ്പം വൃത്തിയട്ട പോസ്റ്റർ കണ്ടേക്കാം, ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുമ്പം കാണാൻ പറ്റാത്ത പാട്ടും കാണാൻ പറ്റാത്ത രംഗമൊക്കെ കണ്ടേക്കാം, നോമ്പറൊക്കെ പോണോടത്തുനിന്ന് ഗീബത്തും നമിമത്തും ബാക്കിയുള്ള ഒരു നോമ്പ് മുറിക്കണേ നമ്മൾ കേട്ടേക്കാം, നമ്മുടെ ജോലിസ്ഥലത്തു നിന്ന് അവിടുത്തെ ആൾക്കാരുടെ വേഷവിധാനം നമ്മുടെ ജോലിസ്ഥലമായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെ ചിലപ്പം പെട്ടെന്നൊക്കെ ദേഷ്യം വന്നാണ്ടോ വരാൻ പാടില്ല, എന്നാലും വന്നാണ്ടോ നമ്മൾ വണ്ടി ഇങ്ങനെ പോകുക, പെട്ടെന്ന് മുൻപൊരാൾ പോയി, നമ്മൾ സംസാരത്തിൽ പെട്ടെന്നൊരു തെറ്റ് വന്നേക്കാം. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള പോരായ്മകൾ അള്ളാഹു നികത്തി റമദാനിൻ്റെയും നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും സ്വതക്കൻ്റെയും പൂർണ്ണമായ കൂലി നമ്മൾക്ക് തരാൻ, അതിനാണ് അള്ളാഹു ഫിത്ർ സക്കാത്ത് നിശ്ചയിച്ചത്. റമദാനിൽ വന്നിട്ടുള്ള അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു പുറത്തിട്ട് പൂർണ്ണ കൂലിയോടുകൂടി റമദാൻ നമ്മൾക്ക് അതിൻ്റെ കൂലി തരാനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. വാങ്ങണ ആൾ അവരാരാകണം? തുഅമത്തല്ലിൽ മസാകീൻ, മിസ്കീനുകളായ ആളുകൾക്കുള്ള ഭക്ഷണവുമാണ്, മിസ്കീനായ ആളുകൾക്കുള്ള ഭക്ഷണം. അപ്പോൾ സംഘങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് മിസ്കീനായ ആളുകൾക്കാണ്. ശരിക്കും കേൾക്കണട്ടോ, നമ്മൾ കൊടുക്കേണ്ടത് മിസ്കീനായ ആളുകൾക്കാണ്, അപ്പോഴാണ് നമ്മുടെ ഫിത്ർ സക്കാത്ത് വീഴുക. നമ്മൾ തുഹറത്തൽ ലിസ്വാ നോമ്പുകാരൻ്റെ ശുദ്ധിയാണ്, നമ്മൾ നോമ്പോട്ടിട്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ ഒന്നാമത്തെ ഭാഗം ശരിയായി. വ തുഅമത്തല്ലിൽ മസാകീൻ, നബിൻ്റെ നേർക്കു നേരെയുള്ള വാക്കാണ്, മിസ്കീന്മാർക്കുള്ള ഫുഡാണ്, ഭക്ഷണമാണ്.
പെരുന്നാൾ ഒറ്റ വീട്ടിലും ഭക്ഷണം ഇല്ലാതാക്കാൻ പാടില്ല. ഓക്കെ, അവർക്കുള്ള ഇപ്പം നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിസ്കീനാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. ഞാനും അല്ലെങ്കിൽ മാത്രം, അപ്പം ഞാൻ മിസ്കീനാണോ അല്ലെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയും. എനിക്കൊരാൾ പള്ളിയിൽ നിന്ന് കിട്ടേണ്ട എത്ര കിലോ ആണ്, ആ കിലോ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കെൻ്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പള്ളി ഭാരവാഹികളോട് പറയണം, നോക്കി ഫിത്ർ സക്കാത്ത് ഇൻഷാല്ലാ ഞാൻ തരാം, എൻ്റെത് വേറെ പാവങ്ങൾക്ക് കൊടുത്തോളൂ കേട്ടോ എന്ന് പറയും. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാണ് ഈമാൻ, അതാണ് തുഅമ്മത്തല്ലിൽ മസാക്കീൻ. സോ ഇപ്പം ഞാൻ ഉദാഹരണം പറയും മനസ്സിലാൻ വേണ്ടി. ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഹൈസ്കൂൾ അധ്യാപകൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല ശമ്പളമുള്ള അധ്യാപകൻ, അൽഹംദുലില്ലാ. എൻ്റെ വീട്ടിലേക്ക് ഫിത്ർ സക്കാത്ത് വരുമ്പോൾ എനിക്ക് പറയണം, നോക്കൂ എനിക്ക് തരേണ്ട ഈ അരി, ഈ ഭക്ഷണം കുറച്ചും കൂടി പാവപ്പെട്ടവർക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ വരുമാനത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവും. രണ്ട്, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അതേ ആളുകൾക്ക്, മിസ്കീൻമാർക്ക് എത്തുകയും ചെയ്യും. ആ ക്വാളിറ്റിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. നോമ്പ് നോറ്റ നമുക്കുണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, ഒരു തർബിയ, ഒരു അദബ്, ഒരു മര്യാദ, സംസ്കാരം. ഞാൻ മിസ്കീനാണെന്ന് നമ്മളാലോചിക്കുക, സഹോദരിമാരെ നമ്മളാലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, അതുകൂടി നമുക്ക് കൂലിയാക്കാം, അതുകൂടി നമുക്ക് പ്രതിഫലാക്കാം. നമ്മൾക്ക് തരേണ്ടത് മറ്റൊരാൾക്ക് കൊടുക്ക വഴി അതുകൂടി നമുക്കല്ലാ, അതുകൂടി നമ്മൾക്ക് അല്ലാൻ്റെ മാർഗത്തിലുള്ള പുണ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ രണ്ട് കാര്യം എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ മിസ്കീനാണെങ്കിൽ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ ഭാരവാഹികളോട് പറയുക എൻ്റെത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാകുമ്പോഴാണ് അർഹരായ ആളുകളിലേക്ക് ഇതെത്തുക. എന്തുകൊണ്ടാണ് വർഷങ്ങളോളം ഇങ്ങനെയൊന്നും ആരും ഞങ്ങളെ ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് വർഷങ്ങളോളം നമ്മുടെ നാടുകളിൽ എന്തുണ്ടായതാൽ, ഞാൻ അങ്ങോട്ട് കൊടുക്കുക, ഞാൻ അങ്ങോട്ട് വാങ്ങുക, അടുത്തവൻ അങ്ങോട്ട് കൊടുക്കുക, അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങുക, എളാപ്പാൻ്റെ കുട്ടി മൂത്താപ്പാക്ക് കൊടുക്കുക, മൂത്താപ്പാൻ്റെ കുട്ടി എളാപ്പാക്ക് ഇങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ശീലം വന്നതുകൊണ്ട് എങ്ങനെയായിരുന്നോ നോമ്പിൻ്റെ സമയത്ത് പാവപ്പെട്ടവർ അതേപോലെയാവും, ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പറയാം നമുക്ക് എൻ്റെത് പാവപ്പെട്ടവർക്ക് കൊടുത്തോളൂ കേട്ടോ, നമ്മൾ അതുകൂടി കൂലിയാവും. വാക്കൾ അവസാനിപ്പിക്കുകയാണ്, ലൈലത്തുൽ ഖദ്ർ മറക്കരുത്. വീണ്ടും പറയാം, നമ്മൾ മറക്കരുത്. എല്ലാ രാത്രിയും പറ്റുന്ന പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമെങ്കിലും വരിക. അങ്ങാടിയിൽ യുവാക്കളോട് പറയാം, യുവാക്കളെ നല്ല പ്രായം നമ്മളതൊക്കെ, നമ്മൾ ഒഴിവ് കിട്ടുമ്പോൾ പള്ളിക്കൊക്കെ ഒന്ന് വരിക, എന്നിട്ട് കുറച്ചു നേരമൊക്കെ നിന്ന് കുറച്ചു നേരം നിക്റുദു ആകളൊക്കെ എന്താ ചെയ്ത് അള്ളാഹുവിനോട് എഴുത്തിക്കാഫിൻ്റെ കൂലി വെച്ച് നമുക്ക് എപ്പോഴാണോ ഒരു കോള് വരിക ആ സമയത്ത് പോകുക, ബാക്കി സമയം നമുക്ക് പരമാവധി ചെയ്യുക. ജോലി വീടുന്ന കടകളിലെ ആൾക്കാർ പണിക്കാരേൽപ്പിച്ച് രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറിനോ ഒരു ദിവസം രണ്ട് മൂന്ന് ടൈമിൽ വരാൻ പറ്റുന്ന ചെയ്യുക സൗകര്യങ്ങളെ, ഇത് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. മലക്കാൾ നമുക്ക് വേണ്ടി ഇറങ്ങി തന്നെ രാത്രി നട്ടാക്കരുത്. അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം നട്ടാക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയി ചെറുതും വലുതുമായി മുഴുവൻ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ നാഥാന്ന് ഞങ്ങൾക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ കഠിനമായി ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയും നാഥാ നിങ്ങളെല്ലാവരെയും കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ അടക്കം സജീവമായി വിവാദത്തുകൾ ഏർപ്പെട്ട് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാഥാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലൈലത്തുൽ ഖദറിൻ്റെ അഞ്ച് പുണ്യങ്ങളും കരസ്ഥമാക്കി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ലോകത്തെ ഏറ്റവും മഹാഭാഗ്യവാനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന സൗഭാഗ്യവന്മാരിൽ നാഥാ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലൈലത്തുൽ ഖദർ ലഭിച്ചിട്ടും മനഃപൂർവ്വം അത് നഷ്ടപ്പെടുത്തി കളയുന്ന മഹാ ദൗർഭാഗ്യവാന്മാരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അമലുകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നാഥ നീ ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം, ഞങ്ങളുടെ വരുമാനങ്ങളിലെല്ലാം, ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം നാഥ നീ നിന്റെ അനുഗ്രഹവും ബർക്കത്തും ചൊരിയണമേ റഹ്മാനെ.